மாசம் பிராயத்தில் போல் தொண்டையை குடுங்கியவங்க கஷ்டம் നാലാം വയസ്സിൽ പുറത്തെടുത്തു. മുക്കുട്ടുതറ പുത്തമ്പുരക്കൽ രാജേഷിന്റെയും ഭാര്യ ബിന്ദുവിന്റെയും മകൾ ആതിരയുടെ തൊണ്ടയിലാണ് വളക്കഷ്ണം കുടുങ്ങിയത്. നിരവധി ആശുപത്രികളിൽ കയറിയിറങ്ങിയെങ്കിലും കുഞ്ഞിന്റെ വേദനയ്ക്ക് പരിഹാരമുണ്ടായില്ല. കാഞ്ഞിരപ്പള്ളി 26 മെയിൽ മേരി ക്യൂംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ഡോക്ടർ മനോജ് മാത്യു, ഡോക്ടർ ഷാജി പി ജോ എന്നിവരുടെ നേതൃത്വത്തിൽ വളക്കഷ്ണം പുറത്തെടുത്തോടെ കുഞ്ഞിന്റെ വേദനയ്ക്ക് ശാശ്വത പരിഹാരമായി. കൊച്ചിന് 7 മാസമായപ്പോഴത്തേനാണ് ഇങ്ങനെ ഒരു വളമുറി കൊച്ചിന്റെ വളയായിട്ട് തൊണ്ട പോന്ന വളവായിലിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നുവെച്ചാൽ ഇത് പിന്നെ ഞാനിങ്ങനെ വലിച്ചു എടുത്തു, എടുത്തപ്പോൾ പകുതി ഒടിഞ്ഞ പോലെ എനിക്ക് തോന്നി. അന്നേരം ഈ ആൾക്കാരെല്ലാം കൂടെ കൂടി കൊച്ചിനെ വായിക്കാത്ത കൈയിടുക എല്ലാം ചെയ്ത് അന്നേരം ഞങ്ങൾ കൊച്ചിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയി നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞു എക്സ്റേ എടുത്ത് നോക്കി, എന്നിട്ട് എക്സ്റേക്ക് അകത്തൊന്നും കുഴപ്പമൊന്നും പറ്റി സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ഉള്ളിൽ പോയിട്ടുണ്ട്, മലത്തിൽ കൂടി ഇത് പോകും, നിങ്ങൾ നോക്കിയാൽ മതി. മലത്തിൽ ഞങ്ങൾ നോക്കിയിട്ടൊന്നും ഇത് കണ്ടൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇത് പോരാഞ്ഞിട്ട് വലിയ വലിയ ആശുപത്രികളിലെല്ലാം കൊണ്ടുപോയി. എന്നിട്ട് അവിടെ എല്ലാം ചെന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി. എന്താ വെച്ചാൽ അന്നേരം കുഴപ്പമൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. തൊണ്ട മുറിഞ്ഞതിൻ്റെ അത് കരിയുമ്പോൾ അപ്പക്കോളൂ എന്ന് പറഞ്ഞു. കൊച്ചിനിങ്ങനെ അത് ഇടയ്ക്കെല്ലാം ഇങ്ങനെ പനിയും തൊണ്ടയ്ക്ക് വേദനയും, തൊണ്ടയ്ക്ക് വേദന വരുമ്പം അവൾ ഇങ്ങനെ ഈളായെല്ലാം ഒലിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മിക്കവാറും 1 മാസത്തിൽ 2 പ്രാവശ്യമായാലും പനിയായിട്ട് വരും. തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോ ആശുപത്രികളിൽ 10,000-10,000 രൂപയൊക്കെ ഞങ്ങൾക്ക് ആശുപത്രി ഇങ്ങനെ കയറി ആയിട്ടുണ്ട്. ഇത് എക്സ്റേകൾ എടുക്കുമ്പോൾ കണ്ടിട്ടില്ലായിരുന്നു. അതിൽ എക്സ്റേക്ക് അകത്തൊന്നും 2 എക്സ്റേ എടുത്ത് നോക്കി, എന്നിട്ടൊന്നും ഇതിനകത്ത് കാണുന്നില്ലെന്ന് ഡോക്ടർ പറയുന്നു. ഉണ്ടെങ്കിൽ കൊച്ചിന് ശ്വാസം മുടിമ്പം കുഴപ്പം വരും എന്നവർ പറയുന്നു. കൊച്ചു ആഹാരം കഴിക്കുകയില്ല, ഇത് പോയിട്ടുണ്ടെങ്കിൽ താഴോട്ട് പോയി മലത്തിൽ കൂടെ പോയെന്നവർ പറയുന്നു, അല്ലെങ്കിൽ ഇത് പോയില്ല എന്നാണ് അവരന്ന് പറഞ്ഞത്. പിന്നീട് ഏത് ഡോക്ടറാണ് ഇത് കണ്ടുപിടിച്ചത്? പിന്നെ 26 ആശുപത്രിയിലെ മനോജ് ഡോക്ടർ ഇങ്ങനെ കണ്ടുപിടിച്ചു. പെട്ടെന്ന് തന്നെ ENT അടുത്തോട്ട് പറഞ്ഞു വിട്ടു. ENT ആണ് ഇത് എടുക്കുന്നത്, ഷാജി ഡോക്ടർ. അപ്പൊ ഈ കൊച്ചിന് അന്നേരം എന്തെങ്കിലും അസ്വസ്ഥതകൾ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? ഇന്നലെ ഇങ്ങനെ തൊണ്ടയ്ക്ക് വേദനയും ജലദോഷം പോലെ കണ്ടിട്ടാണ് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകുന്നത്. എല്ലാ ഭാഗവും ഇങ്ങനെ വരുമ്പോൾ ആന്റിബയോട്ടിക് തന്നെ ഡോക്ടർമാർ, ആന്റി തൊണ്ടയുടെ ഇൻഫെക്ഷൻ ആ തൊണ്ട ഇൻഫെക്ഷൻ ആയതാ, തൊണ്ടയെ നോക്കി ട്രോൺസിന്റെ ഇൻഫെക്ഷൻ ആയതാണ്. പിന്നെ അത് കരിയുമ്പോൾ മാറുന്ന അത് ഇങ്ങനെ മരുന്ന് തന്നുകൊണ്ടിരുന്നു. അത് കൊടുത്ത് ഇത് കഴിയുമ്പോൾ തന്നെ മരുന്ന് കൊടുക്കുന്ന ഇത് കൊച്ചിന് സുഖമാകും. കൊച്ചു പിന്നെ നേഴ്സറിയിലൊക്കെ വിട്ടു. കൊച്ചിനെ കൊച്ച അവിടെ പോകും, ഒരാഴ്ച പോകും. പിന്നെ ഞങ്ങൾ കൊച്ചിന് പനി ജലദോഷം പെട്ടെന്ന് മൂക്കടയ്ക്കും. മൂക്കടച്ചിട്ട് ജല തൊണ്ടയ്ക്ക് വേദന ഇങ്ങനെ വന്നു വെച്ചാൽ കൊച്ചിങ്ങനെ ഇവിടെ ഇങ്ങനെ വേദനയാന്ന് പറയും. അങ്ങനെ ഒത്തിരി ഒത്തിരി ആശുപത്രികളിൽ ഞങ്ങൾ കയറിയത്. 1 മാസമായാലേ ഉള്ളു ഇപ്പൊ ഈ ഞങ്ങൾ ഇവിടെ 26 പോകാൻ തുടങ്ങിയിട്ട്. അന്നേരം കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ നോക്കി തൊണ്ടയിൽ എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇന്ത്യയെ കാണാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് തൊണ്ടവേന എന്ന് പറഞ്ഞാ വന്നത്, കഴിഞ്ഞ പ്രാവശ്യം ടോൺസിലൈറ്റിസ് ഉള്ള രീതിയിൽ മരുന്ന് കൊടുത്ത് വിടുവായിരുന്നു. പക്ഷെ ഇത്തവണ നോക്കിപ്പോ ഒരു പഴുപ്പ് പോലെ, പക്ഷെ അത് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട് നീണ്ട രീതിയിൽ തൊണ്ടയുടെ അരി കണ്ടു. അങ്ങനെ സാറിനെ കാണുന്നത് ഫോറിൻ ബോഡി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ്. അവരോട് ചോദിച്ചപ്പോ അവരിപ്പോ ഈ 6 മാസം ഇങ്ങനെ വള പോയ കാര്യം പറഞ്ഞു. അതിനുശേഷം ഈ ഇന്ത്യ കാണിക്കുകയും റിമൂവ് ചെയ്യുകയും ചെയ്തു. സ്കാനൊന്നും എടുത്തില്ല, നമുക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോ തന്നെ കാണാമായിരുന്നു.